ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് വെസ്റ്റ് ഇൻഡീസ് ഇല്ലാത്ത ടി ട്വൻ്റി വേൾഡ് കപ്പ്. രണ്ട് തവണ ടി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് പുറത്തേക്കുള്ള വഴി തുറന്ന് അയർലൻഡ്. ഗ്രൂപ്പ് ബിയിൽ നടന്ന സൂപ്പർ പോരാട്ടത്തിൽ അയർലൻഡിനോട് 9 wicketsനാണ് തോറ്റത്. വെസ്റ്റ് ഇൻഡീസ് പുറത്തായത് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ആവട്ടെ, 20 ഓവറിൽ 5 wicket നഷ്ടത്തിൽ 146 runs മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ അയർലൻഡ് ആവട്ടെ, 17.3 ഓവറിൽ 1 wicket നഷ്ടത്തിൽ അയർലൻഡ് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇതോടെ ഈ വർഷം നടക്കുന്ന ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസ് ഉണ്ടായിരിക്കില്ല. ഇത് വലിയൊരു തിരിച്ചടിയാണ്. മറ്റൊരു അപ്ഡേറ്റ് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ടതാണ്. ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെയാണ്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ വിക്കറ്റ് കീപ്പർ ആവാൻ ഋഷഭ് പന്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു മത്സരത്തിൽ ദിനേശ് കാർത്തിക് ആയിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ കീപ്പറായിട്ടുണ്ടാവുക എന്നുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യാകപ്പ് മത്സരത്തിൽ അന്നത്തെ മത്സരത്തിൽ ഋഷഭ് പന്തിന് അവസരം കിട്ടിയിരുന്നില്ല. അന്ന് കാർത്തിക്കായിരുന്നു കീപ്പിംഗ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റീസെൻ്റായി കാർത്തിക്കിൻ്റെ ഫോമും ഋഷഭ് പന്തിൻ്റെ ഫോമോട്ട് നോക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ കാർത്തിക് തന്നെ കളിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ പന്തിന് അവസരം കിട്ടാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ്. സയ്യിദ് മുസ്താഖലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ കേരള ടീമിന് ഇനി കളിക്കാനുള്ള വിജയസാര ട്രോഫിയാണ്. എന്നാൽ ഈ വിജയസാര ട്രോഫിയിൽ കേരള ടീമിൻ്റെ ആദ്യ മത്സരം കേരളം നേരിടാൻ പോകുന്നത് ഹരിയാനയ്ക്കെതിരെയായിരിക്കും. ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് നവംബർ 12 ഈ ഒരു മത്സരം നടക്കുക. വിജയസാര ട്രോഫിയിൽ സഞ്ജു സാംസണായിരിക്കും കേരള ടീമിനെ നയിക്കുക. വൈസ് ക്യാപ്റ്റനായിട്ട് സച്ചിൻ ബേബി ആയിരിക്കും. ഏതായാലും ഈ ഒരു 3 റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തു.